സ്വീറ്റ് പൊട്ടറ്റോ അഥവാ ചീനിക്കിഴങ്ങാണ് ഇന്നത്തെ കാപ്പിയുടെ വിഭവം. ചീനിക്കിഴങ്ങ് ചീനിപ്പടലിൻ്റെ റൂട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. ഈ കിഴങ്ങ് റൂട്ട് ട്യൂബർ പറിച്ചിട്ട് മണ്ണ് കഴുകിക്കളഞ്ഞ് ചെറുതായി മുറിച്ച് വെള്ളമൊഴിച്ച് വേവിക്കണം. പെട്ടെന്ന് വേകാൻ വേണ്ടി ഞാൻ കുക്കറിൽ വേവിച്ചു. കുക്കറിൽ ഒരു വിസിലടിച്ചു കഴിഞ്ഞപ്പോൾ അത് തീയെടുത്തി ചൂടാറാൻ വെച്ചു. ചീനിക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ, ഇത് ചീനിക്കിടലിൻ്റെ റൂട്ട് ട്യൂബറാണ്. ഇത് മണ്ണ് വരിയിട്ടുണ്ട്. ഈ മണ്ണൊക്കെ കഴുകി കളഞ്ഞിട്ട് ഇത് നല്ല വലിപ്പമുള്ള ചീനിക്കിഴങ്ങാണ്. അതുകൊണ്ട് ഞാൻ നാരൊന്നും എടുത്ത് പുഴുങ്ങാൻ വെച്ചു. മുളകും ഉള്ളിയും അരച്ച് ചമ്മന്തിയാക്കി കൂട്ടാം. മണ്ണിനടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന കിഴങ്ങായതുകൊണ്ട് ഇതിൽ മണ്ണൊക്കെ കാണും. മണ്ണ് കഴുകിക്കളയണം. പൈപ്പിൻ്റെ വീട്ടിൽ ബ്രഷൊക്കെ ഉപയോഗിച്ച് മണ്ണ് പിടിച്ചിരിക്കുന്നതൊക്കെ കഴുകി കളഞ്ഞിട്ട് ഒക്കെയായിട്ട് മുറിച്ച് കുക്കറിൽ വെള്ളം ഒഴിച്ച് വെച്ചു. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നിരക്കെ ഒഴിച്ചു. കിഴങ്ങ് മൂടാവുന്ന ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചു. കിഴങ്ങ് കഴുകി കുക്കറിലാക്കി വെള്ളമൊഴിച്ച് കുക്കറിൻ്റെ അടപ്പ് മൂടി അടുപ്പത്ത് വെച്ചു. ഇത് അടുപ്പ് കയറ്റിയതിന് ശേഷം ഇതിന് കൂട്ടാനുള്ള മുളക് ചമ്മന്തി അരയ്ക്കും. മുളക് ചമ്മന്തിക്ക് അടുപ്പത്ത് കയറ്റി ഇപ്പോൾ കുക്കർ ഒന്ന് വിസിലടിച്ചു. അപ്പോൾ തീ കെടുത്തി ചൂടാറാൻ വെച്ചു. ടിച്ചതിന് ശേഷം തീ കെടുത്തി അടുത്ത മുളക് അരയ്ക്കണം. മുളക്, ഉള്ളി, ഉപ്പ് ഇതെല്ലാം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് അതിനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ എടുത്ത് യോജിപ്പിക്കണം. മുളകിൻ്റെയും ഉള്ളിയുടെയും കണക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ അഞ്ചാറ് മുളകും 8-10 ഉള്ളിയും എടുത്തു. ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ആ ആളുകളുടെ എണ്ണം അനുസരിച്ച് മുളക് ചമ്മന്തി അളവ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യാം.
മുളക് അരച്ചെടുത്തു. ഇനി അതിലേക്ക് ഇപ്പോഴാണ് വെളിച്ചെണ്ണ ചേർക്കേണ്ടത്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി വെച്ചു. ഇപ്പോൾ ചേർത്തത് വെളിച്ചെണ്ണയാണ്. വിനാഗിരി ചേർക്കുന്നവരും ഉണ്ട്. വിനാഗിരി ചേർക്കാനും ടേസ്റ്റ് ഉണ്ടാവും. മുളക് ചമ്മന്തി റെഡിയായി. കുക്കറിൻ്റെ ചൂടെല്ലാം മാറി, പ്രഷറും പോയി. ഇപ്പോൾ തുറന്നു നോക്കാം. ഇപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ ചീനിക്കിഴങ്ങ് നന്നായിട്ട് വെന്തു. ഇനി കുറച്ച് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കാൻ വെക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് കമ്പി കൊണ്ട് കുത്തി വെന്തോ ഇല്ലയോന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്തു. ഇനി ഓരോന്ന് എടുത്ത് മാറ്റം അല്ലെങ്കിൽ കൊട്ടയിലേക്ക് കുടഞ്ഞിടുക. ചൂടാറുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് മുളക് ചമ്മന്തി കൂട്ടി കഴിക്കാം. ഇത് 4 മണിക്കും കഴിക്കാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാവുന്നതാണ്. ഉപ്പിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ കെടുത്തി എന്നിട്ട് സിപ്പട്ടാസ് എല്ലാം കൊട്ടയിലേക്ക് മാറ്റി. ഇനി വെള്ളം വാർന്നു കഴിയുമ്പോൾ ചൂട് ആറിക്കഴിയുമ്പോൾ ഇതിൻ്റെ തൊലി പൊളിച്ച് കഴിക്കാവുന്നതാണ്. ചീനിക്കിഴങ്ങ് അഥവാ സ്വീറ്റ് പൊട്ടറ്റോ റെഡിയായി. ചൂട് ആറിയപ്പോൾ തൊലി പൊളിച്ച് കഴിഞ്ഞിട്ട് ചീനിക്കിഴങ്ങ് വെന്ത് ചൂടാറ് കഴിഞ്ഞപ്പോൾ തൊലി പൊളിച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് തിന്ന് നോക്കാം. ഇത് മുളക് തിന്നാം.